പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും താക്കീതുകളും അവൻ്റെ മുന്നറിയിപ്പുകളും നമ്മുടെ ജീവിതത്തിൻ്റെ രേഖയും മാർഗദർശനവുമായി സ്വീകരിച്ച് അതുപ്രകാരം ജീവിതം മുന്നോട്ട് നയിക്കുന്നവരിൽ ഉൾപ്പെടണമേ എന്ന് ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയ ഈ സമയത്ത് പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും ഉണർത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഓതിവെച്ച ആയത്ത് സൂറത്തു ഹൂദിലെ 120-ാമത്തെ വചനമാണ്. എന്താണല്ലോ പറയുന്നത്? പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങളുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം നാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ മനസ്സിന് ശക്തി നൽകുന്ന, ആത്മബലം നൽകുന്ന, നമ്മുടെ ഉള്ളിനെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങൾ, സംഭവങ്ങൾ നമുക്ക് അള്ളാഹു പറഞ്ഞു തരുന്നു. നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നത് ഈ സത്യമാണ്, നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന സതുപദേശമാണ്. സത്യവിശ്വാസികൾക്ക് അഖിലവും ഇതൊരു ഓർമ്മപ്പെടുത്തലുമാണ്. മനസ്സിനെ ശക്തിപ്പെടുത്തുക, ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും ഏതവസ്ഥകളിലും ഏതു തരം സംഭവങ്ങളിലും ഏതു തരം വാക്കുകളിലും നമ്മൾ തളരാതെയും തകരാതെയും നിൽക്കണം. അതിനാവശ്യമുള്ളതെല്ലാം നാം നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്നാണല്ലോ പറയണത്. അപ്പൊ എത്രയോ പ്രവാചകന്മാരുണ്ടല്ലോ, ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുണ്ട്. പക്ഷെ ആ ലക്ഷക്കണക്കിന് പ്രവാചകന്മാരിൽ വളരെ കുറച്ച് പ്രവാചകന്മാരുടെ പേരുകളെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. 25 പേരുകളുണ്ട്. അതിൽ തന്നെ ചിലതൊന്നും പേരല്ല. ദുൽകിഫിൽ എന്നൊരു പ്രവാചകനുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേരാണോ അല്ലേ എന്ന് പോലും സംശയമുണ്ട്. ദുൽകിഫിൽ എന്ന് പറഞ്ഞാൽ കിഫിലിൽ ഉള്ള ആൾ എന്നേ ഉള്ളൂ. പേര് എന്ന വിധം പറഞ്ഞ പ്രവാചകന്മാർ വളരെ കുറച്ചേ ഉള്ളൂ. ആ 25 പ്രവാചകന്മാരിൽ നിന്ന് തന്നെ വളരെ കുറച്ച് പ്രവാചകന്മാരുടെ സംഭവങ്ങളും കഥകളും മാത്രമേ ഖുർആനിലുള്ളൂ. അത് ചിലതൊക്കെ വെറും പേര് മാത്രമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പ്രവാചകൻ്റെതടക്കം ആ പേര് മാത്രം പരാമർശിക്കുന്നേ ഉള്ളൂ. ചില പ്രവാചകന്മാരുടെ ചരിത്രം വിശദമായി തന്നെയുണ്ട്. അതിൽ തന്നെ അത്ര വിശദമൊന്നുമല്ലതാണ്. എന്താണ് ഇങ്ങനെയൊക്കെ ആകാനുള്ള കാരണം? ചില പ്രവാചകന്മാരുടെ പേരുകളേ ഉള്ളൂ, അതിൽ തന്നെ ചില പ്രവാചകന്മാരുടെ ചരിത്രമേ ഉള്ളൂ, അതിൽ തന്നെ വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? അതിനുള്ള ഉത്തരമാണിത്. ഓരോ പ്രവാചകനിൽ നിന്നും നമ്മൾക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങളുണ്ട്. അത് അള്ളാഹു നമുക്ക് പ്രത്യേകമായി പറഞ്ഞു തരികയാണ്. അതിൽ തന്നെ നമ്മുടെ ഉള്ളിനെ ബലപ്പെടുത്തുന്ന ആ പ്രവാചകന്മാർ അനുഭവിച്ചതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നില്ല. നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അത്രയും വലിയ വേദനകളിലൂടെയൊക്കെ കടന്നുപോയ പ്രവാചകന്മാരുണ്ട്. പക്ഷേ സമാനമായ മാനസികാവസ്ഥകളിലൂടെ നമ്മൾ കടന്നുപോകും. അതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകണമെന്നില്ല. പക്ഷെ ആ പ്രവാചകന്മാർ അനുഭവിച്ച മാനസികാവസ്ഥകളുണ്ട്. പേടി, ദുഃഖം, പ്രിയപ്പെട്ടവരുടെ അവഗണന, നമ്മെ വിശ്വസിച്ചവർ നമ്മളെ ചതിയനെന്നും ഭ്രാന്തനെന്നും വിളിച്ച് നമ്മളെ ഉപേക്ഷിക്കല്, നമ്മളെ നാടുകടത്തല്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അനുഭവിക്കുന്ന വ്യഥയും വ്യസനവും വിരഹവും സങ്കടവും ഇതൊക്കെ എല്ലാം മനുഷ്യനുള്ളതാണ്. അനുഭവങ്ങളുടെ ആ ഇന്റൻസിറ്റിയിലെ വ്യത്യാസമുള്ളൂ. പക്ഷെ ആ വ്യഥകളും വ്യസനങ്ങളും ദുഃഖവും ഒക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്.
അതുകൊണ്ട് അള്ളാഹു നമ്മളോട് പറയാണ്, നമ്മളുടെ ഉള്ളിനെ ബലപ്പെടുത്താനാണ് അള്ളാഹു നമുക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, പ്രവാചകന്മാരിൽ നിന്നുള്ള പാഠങ്ങൾ പറഞ്ഞു തരുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിയത്തൻ, സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു പറഞ്ഞു തരാം, 45-ാമത്തെ ആയത്താണ്. സത്യവിശ്വാസികളെ, ഇദാ ലഖീതും ഫിയത്തൻ, നിങ്ങളുടെ ഒരു ശത്രുപക്ഷത്തെ നിങ്ങൾ കണ്ടാൽ അപ്പൊ നിങ്ങൾക്ക് പേടി വരും. അപ്പൊ അല്ല പറയാണ് ഫസ്ബുതു, അപ്പൊ നിങ്ങൾ ഉറച്ചു നിൽക്കണം. എന്നിട്ട് ആ ഉറച്ചു നിൽക്കുന്നതിന് സ്ഥൈര്യം നൽകുന്ന ഒരു കാര്യം കൂടി പറഞ്ഞു തരികയാണ്. അതെന്താണ്? വദക്കുറുല്ലാഹ, നിങ്ങളുടെ കയ്യിൽ ആയുധം കുറവായിരിക്കാം, നിങ്ങളുടെ കയ്യിൽ ആൾബലവും കുറവായിരിക്കാം, പക്ഷേ ആയുധവും ആൾബലവും അടക്കമുള്ള സകല ഭൗതിക സംവിധാനങ്ങളുടെയും സകല പ്രപഞ്ച സംവിധാനങ്ങളുടെയും ഉടമ നിങ്ങളുടെ കൂടെയുണ്ട്. അവനെ നിങ്ങൾ ഓർക്കണം. അതാണ് വദക്കുറുല്ലാഹ കസീറൻ, ധാരാളമായി ഓർക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, അപ്പൊ നിങ്ങൾക്ക് കൈവരുന്നതിന്റെ പേരാണ് വിജയം. ഈ ശത്രുപക്ഷം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു സംഘം, മനുഷ്യരുടെ സംഘം എന്നാവണം എന്നില്ല. നമ്മുടെ കാലത്ത് അതിന് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ വലിയ ശത്രുപക്ഷം, ശത്രു സംഘം ഒന്ന് മുന്നിൽ വന്ന് നിൽക്കണം എന്നില്ല. പക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന കാരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. പ്രവാചകന്മാരുടെ മുന്നിൽ ശത്രു സംഘങ്ങളായിരിക്കാം, പക്ഷെ നമ്മുടെ മുന്നിലോ നമ്മുടെ സങ്കടങ്ങളോ വ്യസനങ്ങളോ പ്രിയപ്പെട്ടവരുടെ മരണമോ വേദനയോ കടങ്ങളോ തീർത്താതെ തീരാത്ത സങ്കടങ്ങളോ ഇതൊക്കെ ഇല്ല മനുഷ്യനുണ്ടോ? അവിടെയും നമ്മൾക്കുള്ള മരുന്ന് എന്താണ്? ഫസ്ബുതു, വദക്കുറുല്ലാഹ കസീറ, നിങ്ങൾ ഉറച്ചു നിൽക്കണം, നിങ്ങൾ അള്ളാഹനെ നല്ലോണം ഓർക്കണം. ഇതാണ് അള്ളാഹു നമുക്ക് മരുന്നായിട്ട് പറഞ്ഞിരുന്നത്. ദുഃഖം എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്ഥായിയായ ഒരു അവസ്ഥയാണ്. സന്തോഷം വല്ലപ്പോഴും വന്നു പോകുന്ന ഒരാളാണ്, ദുഃഖമാണ് സ്ഥായിയായ അവസ്ഥ എന്ന് പറയുന്നത്. ദുഃഖമാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം. സന്തോഷങ്ങളൊക്കെ നമുക്ക് ആ നേരത്ത് സന്തോഷങ്ങളായിരുന്നു, പക്ഷെ പിന്നെ അത് ഓർക്കുമ്പോൾ അത്ര ചിരിയൊന്നും വരുന്നില്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ പൊട്ടിച്ചിരിച്ച ദിവസങ്ങളും നിമിഷങ്ങളൊക്കെ അല്ലേ, ആ നിമിഷത്തെ ഇപ്പൊ ആലോചിക്കുമ്പോൾ അത്ര ചിരി വരുന്നുണ്ടോ? ഇല്ല. ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷം ഏതാണ് എന്ന് എന്നോടോ നിങ്ങളോടോ ചോദിച്ചാല് അത് ഓർത്തെടുക്കാൻ കുറച്ച് പണിപ്പെടും. കാരണം സന്തോഷങ്ങളൊക്കെ ആ നേരത്തിൻ്റെതായിരുന്നു. ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും വലിയ ദുഃഖം ഏതാണെന്ന് ചോദിച്ചാലോ നമ്മൾ എത്ര എണ്ണം വേണേലും പറഞ്ഞിരുന്നു. അതിന് കാരണം എന്താണ്? ദുഃഖമാണ് ഏറ്റവും വലിയ അനുഭവം എന്ന് ദുഃഖിച്ചവർക്കൊക്കെ അറിയാം. ദുഃഖമാണ് മനുഷ്യനെ ഇങ്ങനെ പടുത്തുയർത്തുന്നത്. സന്തോഷങ്ങളിൽ നമ്മൾ മതിമറക്കലാണ്, ദുഃഖങ്ങൾ നമുക്ക് ചില്ലകളും വേരും ഒക്കെ നൽകും. വേരാണ് കാര്യമായിട്ട് തരിക, നമുക്കിങ്ങനെ ഉറച്ചു നിൽക്കാനുള്ള ശക്തി തരികയാണ്. സങ്കടങ്ങളിൽ നിന്നാണ് മനുഷ്യൻ ജീവിക്കാനുള്ള ശക്തി കൈവരിക്കുന്നത്. ആ അർത്ഥത്തിൽ അള്ളാഹു നമ്മളോട് പറയാണ്, ജീവിതത്തിലെ അനുഭവങ്ങളെ ഏതു പ്രകാരമാണ് സ്വീകരിക്കേണ്ടത്? മനുഷ്യർക്ക് സന്തോഷങ്ങളും ആനന്ദങ്ങളും കൈവരാനുള്ള എല്ലാ മാർഗങ്ങളും ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു 100 കൊല്ലങ്ങൾക്ക് മുമ്പ്, വേണ്ട, ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ആലോചിക്കാൻ പോലും കഴിയാത്ത സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലേ. എന്നിട്ട് മനുഷ്യരുടെ മുഖത്ത് സന്തോഷമില്ല. മൊബൈലിന്റെ റിംഗ് ടോണ് പോലും വിഷാദ ഗാനങ്ങൾ വെക്കുന്ന ആളുകളാണ് നമ്മുടെ കൂടെ ഉള്ളത്. മനുഷ്യരിങ്ങനെ ദുഃഖത്തിന്റെ പിന്നാലെയാണ്. സന്തോഷിക്കാനുള്ള അവസരങ്ങള് മനുഷ്യന് ധാരാളം ഉണ്ടെങ്കിലും മനുഷ്യർക്ക് എവിടെയോ എന്തോ നഷ്ടപ്പെടുന്നുണ്ട്. ആ വലിയ ഒരു വാക്വം, ഒരു ശൂന്യത, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിനാണ് അള്ളാഹു നമ്മളെ ഇങ്ങനെ ബലപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. സന്തോഷം നമ്മുടെ കൂടെ ഉണ്ടാകേണ്ട ഒന്നാണ്. ഒരു വീട് വേണം എനിക്ക്, വീട് കയറുന്നത് വരെ, വീട് കയറിയാലേ എനിക്ക് സന്തോഷമുള്ളൂ. ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം ചോദിച്ചാല് അയാൾ പറയും ഒരു വീട് വെക്കണം. വീട് വെച്ചാലോ, വീട് വെച്ചാൽ സന്തോഷമാവും. അപ്പൊ അതുവരെയോ അയാൾക്ക് സന്തോഷമില്ല. പരീക്ഷ പാസ്സാകണം, പരീക്ഷയുടെ ഒരു കാലം ഉള്ളവരുടെ പരീക്ഷ പാസ്സാകണം, നല്ല മാർക്കിൽ പാസ്സാകണം, അപ്പോഴോ അപ്പൊ എനിക്ക് സന്തോഷമാവും. അപ്പൊ അതുവരെയോ
സന്തോഷമില്ല. ഒരു ജോലി കിട്ടണം, ജോലി കിട്ടിയാലോ നല്ല ഹാപ്പിയാവും. അപ്പൊ ജോലി കിട്ടുന്നത് വരെയുള്ള ജീവിതം ഹാപ്പി അല്ലാത്ത ജീവിതമാണ്, സന്തോഷമില്ലാത്ത ജീവിതമാണ്. ഇങ്ങനെയാണോ ഒരാളുടെ സന്തോഷം കണ്ടെത്തേണ്ടത്? സന്തോഷം എന്ന് പറയുന്നത് ഒരു എൻഡ് പ്രൊഡക്റ്റ് അല്ല, ഒരു വേ ഓഫ് ലിവിംഗ് ആണ്. അവസാനം കിട്ടുന്ന ഒന്നല്ല, കൂടെ ഉണ്ടാകേണ്ട ഒന്നാണ്. അതുകൊണ്ടാണ് യഥാർത്ഥ ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്ക് ജീവിതത്തിൽ ഉണ്ടാകൂല എന്ന് പറഞ്ഞിട്ട് അള്ളാഹു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉണ്ടാകൂല എന്നാ പറയുന്നത്? ഖുർആനിൽ 12 or 13 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ആവർത്തിച്ച് പറഞ്ഞു. എന്താണ്? വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. അവർക്ക് പേടി ഉണ്ടാവില്ല, അവർക്ക് സങ്കടവും ഉണ്ടാവില്ല. പേടി ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല. ഖുർആനിൽ 13 വട്ടം ഒരു കാര്യം പറയുമ്പോഴേ അത് നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ ഉണ്ടാവണം എന്നാണല്ലോ അതിന്റെ അർത്ഥം. അത്രയും അള്ളാഹ് വാഗ്ദാനം ചെയ്യുന്ന ഒന്നാണ്. പേടി ഉണ്ടാവില്ല, സങ്കടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാല് വിഷാദം ഉണ്ടാവില്ല എന്നാണ്. പേടി നമുക്ക് വരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അല്ലേ, സങ്കടവും സങ്കടം കഴിഞ്ഞു പോയതിനെ കുറിച്ചുമാണ്. അപ്പൊ കഴിഞ്ഞു പോയതിനെ കുറിച്ചുള്ള സങ്കടങ്ങളോ വരാനിരിക്കുന്നതിനെ കുറിച്ചുള്ള ആധിയോ ഇല്ലാതെ യഥാർത്ഥ മുഅ്മിനുകൾ ജീവിക്കുമെന്ന് 13 വട്ടം ഖുർആൻ പറഞ്ഞതാണ്. ആ ജീവിതം എനിക്കും നിങ്ങൾക്കും സാധ്യമായിട്ടുണ്ടോ എന്ന് ഞാനും നിങ്ങളും നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ആ ഈമാനിനെയുമാണ്. നമുക്കെപ്പോഴും പേടിയാണ്, നാളെയെ കുറിച്ച് പേടിയാണ്, ഭാവിയെ കുറിച്ച് പേടിയാണ്, ഇന്നലകളിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചൊക്കെ സങ്കടമാണ്. മരിച്ചുപോയ ഇന്നലകളും ജനിച്ചിട്ടില്ലാത്ത നാളുകളും നമ്മളിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ? എങ്കിലും സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ടല്ലോ, അതിലൊരു സന്തോഷം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു റസൂലിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഭൂമിക്ക് മുഴുവനും അനുഗ്രഹം എന്നാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ് റസൂൽ. പക്ഷേ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ ആ റസൂലിന് ലോകത്തു നിന്ന് അധികം അനുഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾക്ക് കിട്ടിയെന്ന് പറയുന്ന അനുഗ്രഹങ്ങൾ പലതും റസൂലിനെ കിട്ടിയിട്ടില്ല അല്ലേ. ബാപ്പയെ കാണാത്ത കുട്ടിയാണ്, കൺമുന്നിൽ വെച്ച് ഉമ്മ മരിച്ചു പോകുന്നത് കാണേണ്ടി വന്ന കുട്ടിയാണ്. ഒരു ജ്യേഷ്ഠനോ ഒരു അനിയനോ ഒരു പെങ്ങളോ ഒരു ഇത്താത്തയോ അനിയത്തിയോ ഇല്ലാത്ത കുട്ടിയാണ്. കാത്തിരുന്ന മകൻ സ്വന്തം കൈകളിൽ കടന്ന് മരിക്കുന്നത് കാണേണ്ടി വന്ന പിതാവാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ആട്ടിയകറ്റപ്പെട്ട ഒരു നാട്ടുകാരനാണ്. വിശ്വസ്തൻ എന്ന് വിളിച്ച് എല്ലാവരും അംഗീകരിച്ചിരുന്നു, പക്ഷെ ഭ്രാന്തൻ എന്ന് വിളിച്ച് അതേ ആളുകളുടെ കല്ലേറ് കൊണ്ടു ആ പ്രവാചകന്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, പട്ടിണിയും ദാരിദ്ര്യവും ജീവിതത്തിൽ ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിയുന്നതിലേറെ അനുഭവിച്ചു. നമുക്കൊക്കെ താങ്ങാനുള്ള ഒരു പരിധി ഉണ്ടല്ലോ, അതിലേറെ അനുഭവിച്ചിട്ടുണ്ട് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലിനെ കുറിച്ച് അള്ളാഹ് പറയുന്നത് എന്താണ്? ലോകത്തിന് മുഴുവൻ അനുഗ്രഹം എന്നാണ്. ആ റസൂലിന് ലോകത്തിന്റെ അനുഗ്രഹങ്ങൾ അധികം കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് ആ റസൂല് മുഖത്തെ പുഞ്ചിരി മായാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇത് പുരാണം എന്നല്ലല്ലോ, സത്യമല്ലേ? വിഷമങ്ങളിലും സങ്കടങ്ങളിലൊക്കെ നമ്മളെപ്പോലെ മനുഷ്യനാണ് പ്രവാചകൻ. വഹയ എന്ന അർത്ഥത്തിലാണ് അസാധാരണ മനുഷ്യൻ. സാധാരണ മനുഷ്യനാണ് നമ്മളെപ്പോലെ വിഷമങ്ങളിലും സങ്കടങ്ങളിലൊക്കെ. പക്ഷേ പ്രവാചകനെ അസാധാരണ മനുഷ്യനാണ്. അതിന്റെ കാരണം എന്താണ്? അത് വഹയാണ്, അത് വേറാർക്കും കിട്ടില്ല. അതുകൊണ്ടാണ് അസാധാരണത്വം കൈവരുന്നത്. വിഷമങ്ങളിലും സങ്കടങ്ങളിലൊക്കെ നമ്മുടെ പോലെയുള്ള കൈമുഷ്ടിയിൽ എടുക്കാവുന്ന അത്ര ചെറിയ ഒരു ഹൃദയമുള്ള പ്രവാചകനാണ്. അപ്പൊ നമ്മളത് സങ്കല്പിച്ചു നോക്കൂ, ആ വിഷമങ്ങളൊക്കെ നമ്മൾക്കായിരുന്നെങ്കിലും താങ്ങാൻ പറ്റുമോ? എന്നിട്ടും എങ്ങനെ പുഞ്ചിരിയോടുകൂടി റസൂലുള്ള ജീവിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ അന്വേഷണം നമ്മളെ ഒരു പുതിയ കരുത്തിലേക്ക് എത്തിക്കും. അതാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി ويقينا صادقا حتى علم انه لن يصيبني الا ما كتبت لي ورضا بما قسمت لي. വല്ലാത്തൊരു പ്രാർത്ഥനയാണത്. അത് ശീലമാക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട്, ജീവിതത്തിൽ വല്ലാതെ ഒരു കരുത്താണ്, പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന്. അത് പഠിക്കുകയും ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു പ്രാർത്ഥനയാണ്.
മഖാം ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ റസൂലുള്ള ആവർത്തിച്ചു ചൊല്ലിയിരുന്ന പ്രാർത്ഥനയാണ് എന്നൊക്കെ കാണാം. എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ, പഠിച്ചോനെ എനിക്ക് ഈമാൻ തരണേ. യുബാശിറു കൽബി, എന്റെ ഉള്ളിൽ കിറങ്ങുന്ന ഈമാൻ. പറയാനും പ്രസംഗിക്കാനുള്ള ഒന്നുമല്ല, എന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങണം, കൽബിൽ തൊടണം. വയഖീനൻ സ്വാദിഖൻ, ശക്തമാകണം, സത്യമാകണം. എനിക്കാരെയും ബോധ്യപ്പെടുത്താനൊന്നുമല്ല, സത്യമായിരിക്കണം അത്. അങ്ങനെ മൂന്ന് ഗുണങ്ങൾ അടങ്ങിയ ഈമാൻ എന്തിനാണ്? അതാണ് പിന്നെ പറയണേ. അത്ത അഴലമ അന്നഹു, എനിക്ക് മനസ്സിലാകാനാണ്. എന്ത്? അത്ത അഴലമ അന്നഹു ലൻ യുസീബനി ഇല്ലാമ കത്തബ്തലി, പഠിച്ചോണ്ട് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും, എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതെന്നെ ചിരിപ്പിക്കുന്നതാകട്ടെ, സന്തോഷിപ്പിക്കുന്നതാകട്ടെ, കരയിപ്പിക്കുന്നതാവട്ടെ, ദുരന്തങ്ങളാകട്ടെ, ഞെട്ടുന്നതാകട്ടെ, എന്താണ് സംഭവിക്കുന്നത്, അത് ഇല്ല മാ കത്തബ്തലി, പഠിച്ചോനെ നിന്റെ തീരുമാനമാണെന്ന് എനിക്ക് മനസ്സിലാവണം. അത് നിന്റെ തീരുമാനമാണ്, അതറിയാതെ വന്നു പെട്ടതൊന്നുമല്ല, അതറിയാതെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നുമല്ല, എനിക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ചാണ്. എനിക്ക് വേണ്ടി നീ നിശ്ചയിച്ചതാണ് എന്നെനിക്ക് മനസ്സിലാകുന്ന അത്രയും ശക്തമായ ഈമാൻ എനിക്ക് തരണേ. പിന്നെ പറയാണ് വരിലൻ റില, എനിക്കൊരു സന്തോഷം ഉണ്ടാവണം. ബിമാ കസ്സംതി, എന്താണോ പഠിച്ചോനെ നീ എനിക്ക് തന്നത്. കസ്സമ എന്ന് പറഞ്ഞ ശരിക്കർത്ഥം ഇങ്ങനെ വീതിക്കുക എന്നാണ്. കേക്കൊക്കെ വാങ്ങിയിട്ട് ഉമ്മ ഓരോ കഷ്ണം ഓരോ കുട്ടിക്ക് കൊടുക്കില്ലേ, ചെറുത് ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതൊക്കെ ആയിരിക്കും, അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതിനാണ് തക്സീം എന്ന് പറയാം, അതാണ് റസൂലുള്ള ഉപയോഗിച്ചത്. റിലൻ ബിമാ കസ്സംതി, പഠിച്ചോനെ ജീവിതത്തിന്റെ കേക്കിൽ നിന്ന് നീ എനിക്ക് മുറിച്ചു തരുന്നത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, അതാ ദിലൻ ബിമാ കസം തലി, എനിക്ക് വേണ്ടി നീ വീതിച്ചു തന്നത് എന്താണോ അതിലെനിക്കൊരു സന്തോഷം കണ്ടെത്താൻ കഴിയണേ. അതാണ് വിഷമങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ എങ്ങനെയാണ് റസൂലുള്ള പിടിച്ചു നിന്നത് എന്നതിൻ്റെ ഉത്തരം ആ പ്രാർത്ഥനയിലുണ്ട്. സൂറത്തുൽ ദുഹ നമ്മൾക്കൊക്കെ അറിയുന്ന സൂറത്താണല്ലോ. എന്താണ് സൂറത്തുൽ ദുഹയിൽ അള്ളാഹ് പറയണ? ഈ വല്ലാതെ മനസ്സൊക്കെ ഇങ്ങനെ പെടയുമ്പോഴേ എടുത്ത് വായിക്കേണ്ട സൂറത്താണത്. ഇങ്ങനെ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബലപ്പെടുത്തുന്ന വാക്കുകളാണ് അള്ളാഹ് പറയാണ്. വല്ലുഹ വല്ലുഹ എന്ന് പറഞ്ഞാൽ വെയിൽ തന്നെയാണ് സത്യം. നല്ല വെയിലുള്ള സമയത്തിനാണ് ദുഹാസമയം എന്ന് പറയുന്നത്. വെയിൽ തന്നെയാണ് സത്യം. വല്ലയില് ഇരാസജ, രാത്രി ഇങ്ങനെ പ്രശാന്തമാവുക എന്നതു തന്നെയാണ് സത്യം. എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സൂറത്തുകളുടെയൊക്കെ തുടക്കത്തിലുണ്ടല്ലോ വാ എന്ന് ചേർത്തിട്ട് വൽ ഖലം വൽ ഫജ്ർ ഇങ്ങനെ പറയൂലേ, അതെന്താണ്? ഇവിടെ പറഞ്ഞത് വല്ലുഹ, വെയിൽ തന്നെയാണ് സത്യം. രാത്രി ഇങ്ങനെ അടങ്ങി ഒതുങ്ങുക എന്നത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ സത്യമാണല്ലോ. ഇതൊക്കെ നമ്മൾ കാണുന്നതും നമ്മൾ അനുഭവിക്കുന്നതും നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നമ്മൾ കാണുന്നതാണല്ലോ, ആണല്ലോ, ഇത് സത്യമാണല്ലോ. അങ്ങനെയാണെങ്കിൽ അതുപോലെ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതാണ് വല്ലുഹ, വെയിലു പോലെ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വല്ലയില് ഇരാസജ, രാത്രി എല്ലാം അടങ്ങി ഒതുങ്ങി ശാന്തമാകുന്നത് പോലെ ഒരു സത്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതെന്താണ്? മാ വദ്ദഅക റബ്ബുക വമാ ഖല, ജീവിതത്തിന്റെ ഒരവസ്ഥയിലും അള്ളാഹു നിങ്ങളെ കൈവിട്ടു എന്ന്, പടച്ചോൻ എന്നെ വെറുത്തു എന്ന് നിങ്ങൾ പറയരുത് കേട്ടോ. അങ്ങനെ നിങ്ങളെ കൈവിടൂല. അതാണ് മാ വദ്ദഅക റബ്ബുക വമാ ഖല, നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലെ തോന്നും, നമ്മുടെ ചെടിയിൽ സ്വകാര്യമായി കിന്നരിക്കുന്നത് പോലെ ആശ്വാസത്തിന്റെ ഒരു പുതുമഴയുടെ പേരാണ്, മരുഭൂമിയിൽ പെയ്യുന്ന ഒരു പുതുമഴയുടെ പേരാണ് സൂറത്തുൽ ദുഹ. എന്നിട്ട് പറയാണ് വല്ലാഹിറത്തു ഖൈറുൻ വലൽ ആഹിറത്തു ഖൈറുൻ ലക്കമിനൽ ഉല, ഈ ലോകത്തേക്കാൾ നല്ലത് വരാനിരിക്കുന്ന ലോകമാണ് കേട്ടോ. ഇവിടെയല്ലേ നഷ്ടങ്ങളൊക്കെ, ഇവിടെയല്ലേ അപമാനങ്ങളൊക്കെ, ഇവിടെയല്ലേ വേർപാടും വിരഹവും ഒക്കെ, ഇവിടെയല്ലേ മരണവും. എന്നാൽ ഇതൊന്നുമില്ലാത്തൊരു ലോകം വരുന്നുണ്ട്, അതല്ലേ ഇതിനേക്കാൾ നല്ലത്. ഇവിടെയല്ലേ കരച്ചിലൊക്കെ,
അവിടെ കരയില്ല. ഇവിടുന്ന് നഷ്ടപ്പെട്ടതൊക്കെ അവിടെ തിരിച്ചു കിട്ടും. അവിടെ തിരിച്ചു കിട്ടിയതൊന്നും പിന്നെ ഒരിക്കലും നഷ്ടപ്പെടുകയുമില്ല. അതാണ്, അപ്പൊ അതാണ് നല്ലത്. എന്നിട്ട് പറയാം, വലസൂഫ യുഴത്തീക്ക റബ്ബുക്ക ഫത്തറുള്ള, നിന്റെ റബ്ബ് നിനക്ക് തരും കേട്ടോ, തരും. വലസൂഫ യുഴത്തീക്ക റബ്ബുക്ക ഫത്തറുള്ള ഫത്തറുള്ള, അപ്പൊ നിനക്ക് സന്തോഷമാവും. ഇവിടല്ലേ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നത്, ഇവിടല്ലേ നിന്നെക്കാൾ മറ്റേൾക്ക് കിട്ടി എന്നൊക്കെ പറയുന്നത്, ഇവിടെയല്ലേ നിനക്ക് വേറുപാടിന്റെ വ്യഥയും സങ്കടവും കണ്ണീരും കഷ്ടനഷ്ടങ്ങളൊക്കെ നീ അനുഭവിച്ചത്. ആ നഷ്ടങ്ങളൊക്കെ തിരിച്ചു കിട്ടുകയും തിരിച്ചു കിട്ടിയതൊന്നും ഒരിക്കലും പിന്നെ നിനക്ക് നഷ്ടപ്പെടാത്തതുമായൊരു ലോകം നിന്നെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ആ ലോകമല്ലേ നല്ലത്. പിന്നെ പറയാണ് റസൂലുള്ളയുടെ, അലം യജ്ദിക യതീമൻ ഫആവ, നിങ്ങളൊരു യതീമായിരുന്നില്ല റസൂലെ, നിങ്ങളെ നാം ഇങ്ങനെ അണച്ചു പിടിച്ചില്ലേ. ആവ എന്ന് പറഞ്ഞാൽ ശരിക്കതർത്ഥ, ഒരു യതീം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതായിരിക്കും, ഒരാളിങ്ങനെ ചെറുത്ത് പിടിക്കല്. അതേ വാക്ക് റസൂൽ ഖുർആൻ ഉപയോഗിച്ച് റസൂലിനെ കുറിച്ച്, ഫആവ. ചെറുപ്പക്കാരനായ അബ്ദുള്ള മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബിനെ ആരാണ് അവിടെ ബാക്കിയാക്കിയത്? അത് പഠിച്ചോനല്ലേ. അബ്ദുൽ മുത്തലിബ് എന്ന ജനൽ അടഞ്ഞപ്പോ അബൂ താലിബ് എന്ന വേറൊരു ജനൽ തുറന്നു വെച്ചത് ആരാണ്? അത് പഠിച്ചോനല്ലേ. അതാണ് ഇഫ ആവ. പിന്നെ പറയാണ്, വജദക ലാലൻ ഫഹദ, വഴിയറിയാതെ അലയുന്ന നിങ്ങളെ വഴി കാണിച്ചു തന്നില്ലേ. വജദക ആയിലൻ ഫാഹന, ഒന്നുമില്ലാതിരുന്ന നിങ്ങൾക്ക് എന്തൊക്കെയോ തന്നില്ലേ. നിങ്ങളെ നാം ഐശ്വര്യവാനാക്കിയില്ലേ. പൈസന്റെ ഐശ്വര്യമല്ലാതെ നമുക്കറിയാലോ, അത് മനസ്സിന്റെ ഐശ്വര്യമാണ്. എന്നിട്ട് പറയാണ്, പ്രവാചകരെ, നിങ്ങളിപ്പോ എത്തീമല്ല. നിങ്ങൾ ഒരു കാലത്ത് എത്തീമായിരുന്നു, ഇപ്പൊ നിങ്ങൾ എത്തീമല്ല, പക്ഷെ ഇനിയും എത്തീമുകൾ ബാക്കിയുണ്ട് റസൂലെ. ഫ അമ്മൽ യതീമ ഫലാ തഖഹ, അതുകൊണ്ട് നിങ്ങളുടെ മുന്നിലുള്ള ഒരനാഥയെയും നിങ്ങൾ അവഗണിക്കരുത് കേട്ടോ. അവരെ അനാഥകളാക്കിയത് അവർക്ക് സങ്കടവും, പക്ഷെ നിങ്ങൾക്കതൊരു പരീക്ഷണമാണ്. നമ്മുടെ കുടുംബത്തിൽ എത്ര അനാഥകളും വിധവകളും ഉണ്ടെന്ന് പോലും നമുക്കറിയാറില്ല. അതിന്റെ കണക്ക് പോലും നമ്മുടെ അടുത്തുണ്ടാവില്ല. അതാ അല്ലാ പറയണേ, ഫ അമ്മൽ യതീമ ഫലാ തഖഹർ വ അമ്മ സായില ഫലാ തൻഹർ. നിങ്ങൾ ഒരു കാലത്ത് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്ന ആളാണ്, ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെയുള്ള അവസ്ഥയൊന്നുമില്ല, പക്ഷെ അങ്ങനെയുള്ള അവസ്ഥകൾ ഇനിയും വഴിയിൽ ബാക്കിയുണ്ട് റസൂലെ, അവരെ നിങ്ങൾ അവഗണിക്കരുത് കേട്ടോ. ഇത് അവസാനം പറയാണ്, വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാ തന്ന അനുഗ്രഹങ്ങളില്ലേ അതിനെ കുറിച്ച് നല്ലോണം പറയണം. എന്തൊക്കെയുണ്ട് വർത്താനം എന്ന് ചോദിക്കുമ്പോഴേ അള്ളാന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയണം. ഫഹദ്ദിസ് എന്ന് പറഞ്ഞാൽ നാവുകൊണ്ട് പറയണം തന്നെയാണ്, നാവുകൊണ്ട് പറയണം, പഠിച്ചുകൊണ്ടെന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് പറയണം. ഇതാണ് ഇതാണ് ഈ ബലപ്പെടുത്തൽ. ജീവിതത്തിലെ അനുഭവങ്ങളെ ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല, അതൊക്കെ ഇങ്ങനെ വരും. അതാണ് വിധികൾ എന്നൊക്കെ പറയുന്നത്. കപ്പലോട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിത്താന് കാറ്റിനെയും മഴയെയും നിയന്ത്രിക്കാൻ കഴിയൂല. കാറ്റും മഴയൊക്കെ വരും, പക്ഷെ ആ കാറ്റിനും മഴയ്ക്കും അനുസരിച്ച് അയാളുടെ കപ്പലിനെ നിയന്ത്രിക്കാൻ അയാൾക്ക് പറ്റും. അതാണ് അല്ല നമ്മളോട് പറയുന്നത്. നമ്മുടെ ഈ ചെറിയ തോണി ഉണ്ടല്ലോ, അതിങ്ങനെ വീഴാതെയും ഉലയാതെയും മുങ്ങിപ്പോകാതെയും ഈ കാറ്റിലും മഴയിലൊക്കെ അതിനെങ്ങനെ സംരക്ഷിച്ചു നിർത്തണം. ആ ആത്മബലമാണ് പഠിച്ചോ നമുക്ക് തരുന്നത്. 1980കളിലാണല്ലോ സിഖ് വിരുദ്ധ കലാപം ഉണ്ടായത്. ആ കലാപത്തിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ഇപ്പൊ അയാൾക്ക് 55-56 വയസ്സായിട്ടുണ്ട്. ഡൽഹിയിലൊരു ടാക്സി ഡ്രൈവറാണ്. അയാളുടെ വീട്ടിലെ ചെറിയ കുഞ്ഞിനെ അടക്കം ചുട്ട് കരിച്ചു, കരിഞ്ഞ് കരിക്കട്ടയായിട്ട് ഇങ്ങനെ മുന്നിൽ കിടക്കുകയാണ്. വല്യമ്മ മുതൽ ചെറിയ കുഞ്ഞു വരെ. അന്ന് അയാളൊരു ചെറുപ്പക്കാരനാണ്. അന്ന് അയാളൊരു വാർദ്ധക്യത്തിന്റെ വയസ്സൊന്നും എത്തിയിട്ടില്ലെങ്കിലും വാർദ്ധക്യത്തിലേക്ക് പെട്ടെന്ന് എത്തിക്കഴിഞ്ഞു. അത്രയും വലിയ വ്യഥകളിലൂടെ വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വിഷമങ്ങളൊന്നും ഇങ്ങനെ പറയുക. അപ്പൊ അദ്ദേഹം പറയാണ്, ചിലപ്പോഴൊക്കെ ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടാൽ ഞാനിങ്ങനെ വണ്ടി നിർത്തിയിട്ട് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കും. പെൺകുട്ടികളെ കണ്ടാലും ഞാൻ എൻ്റെ പെങ്ങളെ ഓർക്കും. ചെറിയ കുഞ്ഞുങ്ങളെ ഓർത്താൽ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളെ ഓർക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് കുറെ നേരം കരയും. എന്നിട്ടോ ഇന്ന് ഞാൻ കണ്ണീരിങ്ങനെ തുടക്കും, എന്നിട്ട് എൻ്റെ വണ്ടി ഓടിച്ചു പോകും. ഇത്രയും നമുക്ക് ചെയ്യാനുള്ളൂ, കരയുക, കണ്ണീരിങ്ങനെ തുടക്കുക, ഈ തോണി കൊണ്ട് മുന്നോട്ടിങ്ങനെ പോവുക.
ആ കണ്ണീരിങ്ങനെ തുടച്ചു കളയാനുള്ള ഒരു ആത്മബലം ഉണ്ടല്ലോ, അതാണ് പഠിച്ചു നമുക്ക് തരുന്നത്. റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. കരയാന്നുള്ളത് മനുഷ്യ സഹജമായ ഒന്നാണ്, കരയണമെന്നാണ് മനഃശാസ്ത്രകാരന്മാർ പറയുന്നത്. കരയാത്തൊരാൾക്കാണ് അവർ വിങ്ങപ്പൊട്ടലായിട്ട് ഇങ്ങനെ മാറുക. ഈ കണ്ണീർ എന്ന് പറയുന്നത് പഠിച്ചു തന്ന വലിയ അനുഗ്രഹമാണ്. അങ്ങനെ കരയൂ, കണ്ണുനീർ നിന്നെ കഴുകും എന്ന് പറയാറില്ലേ. അങ്ങനെ കരയുകയും ആ കണ്ണീർ ഇങ്ങനെ തുടക്കുകയും ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യാറ്. ഇങ്ങനെ നമ്മളെ ബലപ്പെടുത്തുന്ന ഒന്നാണ് ശരിക്കും അള്ളാഹുവിന്റെ വചനങ്ങൾ. ഒരു മാഷ് 500 രൂപയുടെ നോട്ടും കൊണ്ട് ക്ലാസ്സിലേക്ക് വന്ന്, എന്നിട്ട് കുട്ടികളോടൊക്കെ ചോദിച്ചു ആർക്കാണ് ഈ 500 രൂപ വേണ്ടത്. അപ്പൊ എല്ലാ കുട്ടികളും ഇങ്ങനെ ഉറക്കെ പറയുന്നുണ്ട് എനിക്ക് വേണം എനിക്ക് വേണം. അപ്പൊ മാഷ് ആ നോട്ട് താഴെ ഇട്ടിട്ട് അതിൽ മണ്ണ് വെക്കി, മണ്ണ് പരട്ടി ചെളിയാക്കി, ആ ചെളിയാക്കിയ നോട്ട് ഉയർത്തി പിടിച്ചിട്ട് ചോദിച്ചു ഇപ്പൊ ആർക്കൊക്കെ വേണം. അപ്പഴും കുട്ടികളെല്ലാവരും വേണം പറഞ്ഞു എനിക്ക് വേണം എനിക്ക് വേണം. മാഷ് ചവിട്ടിയിട്ട് അത് ആകെ ചുളിഞ്ഞുപോയി. ആ ചുളിഞ്ഞ് അഴുക്കായ കാണാൻ ഒരു രസമില്ലാത്ത ആ നോട്ട് ഉയർത്തി പിടിച്ചിട്ട് ചോദിച്ചു ഇപ്പൊ ആർക്ക് വേണം. അപ്പോഴും കുട്ടികളെല്ലാവരും പറഞ്ഞു എനിക്ക് വേണം സാറേ എനിക്ക് വേണം. മാഷ് ചോദിച്ചു ചെളിയായിട്ടും പൊടിയായിട്ടും അഴുക്കായിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴും ഈ നോട്ട് വേണം വേണം എന്ന് പറയുന്നത്? അപ്പൊ കുട്ടികൾ പറഞ്ഞു സാറേ ചെളിയും മണ്ണൊക്കെ ആയിട്ടുണ്ടെങ്കിലും 500 രൂപ 500 രൂപ തന്നെയാണല്ലോ, അതിന്റെ മൂല്യത്തിൽ ഒരു കുറവും വരില്ലല്ലോ. അപ്പൊ ആ മാഷ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മക്കളെ ഇതുപോലെയാണ് ജീവിതം. ചിലപ്പോൾ ചെളിയും മണ്ണൊക്കെ ആവും, ചിലപ്പോൾ കാണാൻ വലിയ വൃത്തിയും രസമൊന്നും ഉണ്ടാവില്ല നമ്മുടെ ജീവിതം. പക്ഷെ അപ്പോഴും നിങ്ങൾ ജീവിതത്തിന്റെ മൂല്യം അറിയണം, ജീവിതത്തെ നിങ്ങൾ സ്നേഹിക്കണം. അങ്ങനെ ഈ ജീവിതത്തെ സ്നേഹിച്ച് കടന്നു പോകാനുള്ള ഒരാത്മധൈര്യം നമുക്ക് കൈവരിക എന്നുള്ളത് അതിന് സുപ്രധാനമായൊരു ഭാഗം തന്നെയാണ്. എന്ത്, ഈ പഠിച്ചവനുമായുള്ള സർവശക്തനായ ഒരാളുമായുള്ള നമ്മുടെ ബന്ധമാണ്. അതുകൊണ്ടാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ റസൂലുള്ള ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി. അപ്പൊ അദ്ദേഹം റസൂലെ മനസ്സിലാകെ സങ്കടങ്ങളാണ്. അപ്പൊ റസൂലുള്ള അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അള്ളാഹുമ്മ ഇന്നി അഅൂദുബിക മിനൽ ഹമ്മി വൽ ഹസൻ, ദുഃഖങ്ങൾ വിഷമങ്ങൾ അള്ളാഹുവെ ഞാൻ അതിൽ നിന്ന് നിന്നോട് അഭയം തേടുന്നു. വ അഅൂദുബിക മിനൽ അജ്സി വൽ കസൽ, മടിയിൽ നിന്ന് ദൗർബല്യത്തിൽ നിന്ന്. വ അഅൂദുബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പിശുക്കിൽ നിന്ന് പേടിയിൽ നിന്ന് ഭീരുത്വത്തിൽ നിന്ന്. വ അഅൂദുബിക മിൻ ഗലബത്തി ദൈൻ വ ഖഹരി റിജാൽ, കടങ്ങൾ പെരുകുന്നതിൽ നിന്ന് എന്നെ ആളുകൾ അതിജയിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് തേടുന്നു എന്ന് പറയുന്നുണ്ട്. പഠിച്ചവനുമായുള്ള പ്രാർത്ഥനകളിലൂടെ കൈവരുന്ന ബന്ധമാണ് നമ്മളെ ബലപ്പെടുത്തുന്ന ഏറ്റവും ശക്തമായ ഒന്ന്. അതാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞത്, നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങളെ അള്ളാഹിനോട് ഇങ്ങനെ യാചിക്കാനുള്ളൊരു നേരത്തിന്റെ പേരല്ല. കണ്ണുകൂട്ടി ആ മഹാശക്തിയുമായി നമ്മളെ നമ്മൾ തന്നെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് പ്രാർത്ഥന. അത് കുറെ ആവശ്യങ്ങൾ പറയലിന്റെ പേരല്ല, ആ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തിന്റെ പേരാണ്. ഒരുപക്ഷെ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും, നമ്മളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആ ഒഴിഞ്ഞിരിക്കുന്ന കുറച്ച് സമയമുണ്ടല്ലോ, നമ്മുടെ പഠിച്ചവനുമായി ആ മഹാശക്തിയുമായി നമ്മളെ ഇങ്ങനെ കണക്ട് ചെയ്യുന്ന ഒരു നേരമുണ്ടല്ലോ, അതാണ് പ്രാർത്ഥന. മനുഷ്യന്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥമാക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ആർത്തിയാണ്. ആവശ്യങ്ങൾ മനുഷ്യന് വളരെ പരിമിതമാണ്, പക്ഷെ ആർത്തിക്ക് യാതൊരു അവസാനം ഉണ്ടാവില്ല അല്ലേ. ആവശ്യങ്ങൾ വളരെ പരിമിതമാണ്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, പക്ഷെ ആർത്തിയോ? ആർത്തി തീരൂലല്ലോ. ഒരിക്കല് കേരളത്തിന് പുറത്ത് ഒരു സ്ഥലത്ത് വെച്ച് നടന്നൊരു സംഭവം നമ്മള് നമ്മുടെ ഒരു ഗുരുനാഥൻ പറയണ്ടേ. ഒരാള് വന്നിട്ട് ഒരു ഭിക്ഷക്കാരനാണ്, ഭിക്ഷയാചിച്ച് കിടക്കുന്ന ആൾ. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു സാറേ ഒരു ഭക്ഷണത്തിനുള്ള പൈസ തരുമോ, നല്ലോണം വിശക്കുന്നുണ്ട്. അയാളെ കണ്ടാൽ തന്നെ അറിയാം നല്ലോണം വിശക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു 20 രൂപ നോട്ട് കൊടുത്തു, കുറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആ 20 രൂപയും കൊണ്ട് അയാൾ പോയി. കുറച്ച് സമയം കഴിഞ്ഞിട്ട് അയാൾ തിരിച്ചു വന്നിട്ട് 8 രൂപ മടക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു സാറേ ഭക്ഷണം കഴിക്കാൻ 12 രൂപ ആയിട്ടുള്ളൂ, 8 രൂപ ബാക്കിയായി, ഇതിനൊക്കെ ആവശ്യമില്ല നിങ്ങൾ വെച്ചോളൂ. ആവശ്യത്തിൽ കുറച്ചാണ്. റസൂലുള്ളാഹിയുടെ രീതി അതായിരുന്നു കേട്ടോ, ഒരു ഗ്ലാസ് നിറഞ്ഞാൽ അത് കുടിക്കാൻ വലിയ പാടാ അല്ലേ. 3/4 ഗ്ലാസ്സിൽ വെള്ളമുള്ളെങ്കിൽ കുടിക്കാൻ നല്ല സുഖമാണ്.
ജീവിതത്തിന്റെ ഒരു നിലപാടിലും ഇതായിരിക്കും എപ്പോഴും നല്ലത്. ഈ ചിത്ര പ്രദർശനമൊക്കെ കാണാൻ പോകുന്ന സമയത്ത് ചിത്രങ്ങൾ നമ്മൾ തൊട്ടടുത്ത് നിന്ന് കാണാൻ കഴിയില്ല. തൊട്ടടുത്ത് നിന്ന് ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല, വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഒരു നിശ്ചിത അളവിൽ നിന്ന് നോക്കണം. അതുകൊണ്ട് ആ ചിത്രത്തിന് ഈ കാണുന്ന ആളുടെയും ഇടയിൽ ഒരു ദൂരം വെച്ചിട്ടുണ്ടാവും, ഒരു എസ്തെറ്റിക് ഡിസ്റ്റൻസ് ആണത്. ആ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ചിത്രം രസമായിട്ട് കാണാൻ കഴിയുള്ളൂ. ജീവിതത്തോടുള്ള സമീപനം ഇതന്നെയായിരിക്കും നല്ലത്. കുറച്ചകലെ ഹബീബായ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വീടും അവിടെയുള്ള സൗകര്യങ്ങളും ജീവിതമൊക്കെ നമുക്കറിയാലോ. അങ്ങനെ നമ്മളോട് ജീവിക്കണമെന്ന് റസൂൽ എവിടെയും പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. അതുപോലെയാണ് നമ്മൾ ജീവിക്കേണ്ടതെന്ന് എവിടെയും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അതിനകത്ത് ചില പാഠങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമായത് ആർത്തിയില്ലാത്ത ജീവിതമാണ്. ഉള്ളതുകൊണ്ട് ആനന്ദിച്ചു സന്തോഷിച്ചും ഉള്ളതിൽ ആവശ്യത്തിൽ നിന്ന് തന്നെ കുറച്ചെടുത്തിട്ടുള്ള ജീവിതമായിരുന്നു റസൂലുള്ളയുടെ ജീവിതം സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പരിമിതമായ കാര്യങ്ങൾ കൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്താണോ തരുന്നത് അതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിച്ചു.